കുഞ്ചു എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റംദാൻ സ്പെഷ്യൽ ബോട്ടിലാട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബോട്ടിലെ കളറൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ കളറാണ്, നിങ്ങൾക്ക് ക്യാമറയിൽ ബ്ലൂ കളറായിട്ട് തോന്നുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പിൻ പോയിൻ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, പെൻസിലാണെങ്കിലും യൂസ് ചെയ്യാം, അതല്ല ബ്രഷ് ഉള്ളവർക്ക് ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ചന്ദ്രകലയുടെ ഒരു ഔട്ട്ലൈൻ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെൻസിൽ വെച്ചിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഗോൾഡൻ കളർ ഉപയോഗിച്ചിട്ട് ഇതായതുപോലെ ഒന്ന് ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരേ വലിപ്പത്തിലുള്ള ഡോട്ട്സുകൾ ഇടേണ്ട ആവശ്യമില്ല, പല വലിപ്പത്തിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം, എന്നാലേ ഉള്ളൂ നമ്മുടെ ബോട്ടിലിന് നമ്മൾ ചെയ്യുന്ന വർക്കിന് നല്ലൊരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഔട്ട്ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചന്ദ്രൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഫുള്ള് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ചെറിയ നക്ഷത്രങ്ങളോട് ഇതിന് ഉള്ളിലായിട്ട് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നക്ഷത്രം വരയ്ക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആദ്യം നക്ഷത്രം ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ജസ്റ്റ് ഡോട്ടിട്ട് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ഡോട്ടിട്ടപ്പോൾ ഒരു ഭംഗി എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഫുള്ള് ഗോൾഡൻ കളറ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഫുള്ള് നമ്മൾ ഗോൾഡൻ കളർ ഇതുപോലെ ഫിൽ ചെയ്ത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ചന്ദ്രകലയുടെ അകത്തും സ്റ്റാർസ് വരച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് വരച്ചു കൊടുക്കുമ്പോൾ ചെറിയ സ്റ്റാർസ് വരച്ചാൽ മതി, ഒരുപാട് വലിയ വലിപ്പത്തിൽ വരയ്ക്കേണ്ട. അതുപോലെ പല സ്റ്റാർസും നമുക്ക് പല വലിപ്പത്തിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വർക്കാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കി ഫുള്ള് നക്ഷത്രങ്ങളും വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റാർസ് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിൻ പോയിൻ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചെറിയ ചെറിയ ഡോട്ട്സുകളോട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ചതിനേക്കാളും ചെറിയ ഡോട്ട്സുകൾ വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ ഇത് മുബാറക്കുന്നോടെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി വീഡിയോ എടുത്തു, പക്ഷേ ഫോക്കസ് ആയത് വേറെ സൈഡിലായിപ്പോയി. അപ്പോൾ അത് വീഡിയോ ഇടാൻ പറ്റാത്ത രീതിയിലാണ്, അതുകൊണ്ടാണ് ഞാൻ അതിടാത്തത്. ഇത് ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ എഴുതി കൊടുത്താൽ മാത്രം മതി. അപ്പം എല്ലാവരും ഈ ബോട്ടിലാട്ട് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.